നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സംസ്ഥാന നിയമസഭ പാസാക്കിയ സഹകരണ സംഘം ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയില്ല. മിൽമ ഭരണസമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾക്കും വോട്ടവകാശം അനുവദിക്കുന്നതായിരുന്നു ബില്ല്. സംസ്ഥാന നിയമസഭ പാസാക്കി സമർപ്പിച്ച ബില്ലുകളിൽ 7 എണ്ണമാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നത്. ഇവയിൽ ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് 3 ബില്ലുകൾ നേരത്തെ രാഷ്ട്രപതി തടഞ്ഞിരുന്നു. സർവകലാശാല നിയമ ഭേദഗതി ബിൽ അഥവാ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്നത് സംബന്ധിച്ച് സർവകലാശാല നിയമ ഭേദഗതി ബിൽ 2022 അഥവാ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി വിപുലീകരണം, സർവകലാശാല നിയമ ഭേദഗതി ബിൽ 2021 എന്നിവയാണ് രാഷ്ട്രപതി തീരുമാനമെടുക്കാതെ തടഞ്ഞത്. സർവകലാശാല നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് 2 ബില്ലുകളാണ് ഇനി രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ളത്. ഹായ് ഡാർലിംഗ്, പറയൂ. മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടില്, ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ സംഗതി സൂപ്പറാ. കോപ്രോ കോക്കനട്ട് ഓയിൽ, ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ്. ഹൈ ഗ്രേഡ് കോക്കനട്ട്സ്, അഡ്വാൻസ് ടെക്നോളജി, ട്രിപ്പിൾ ഫിൽട്ടർ പ്രോസസ്, എ പ്രോഡക്റ്റ് ഓഫ് വെങ്ങനശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. സഹകരണ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് കൊച്ചിൻ കമ്പ്യൂട്ടിംഗ് സ്റ്റുഡിയോയ്ക്ക് അംഗീകാരം. കൊച്ചിൻ നേവൽ ബേസ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പുരസ്കാരം നൽകിയത്. കഴിഞ്ഞ 30 വർഷമായി കേരളത്തിലെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് കൊച്ചിൻ കമ്പ്യൂട്ടിംഗ് സ്റ്റുഡിയോ. സംഘം സംഘടിപ്പിച്ച ആദരണീയം 2024 ചടങ്ങിൽ വെച്ച് സ്ഥാപനത്തിന്റെ MD ഷാജി VN അവാർഡ് ഏറ്റുവാങ്ങി. സഹകരണ മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സോഫ്റ്റ്വെയർ സേവനങ്ങളും നൽകുന്ന സ്ഥാപനമാണ് കൊച്ചിൻ കമ്പ്യൂട്ടിംഗ് സ്റ്റുഡിയോ. കേരളത്തിലെ 1000-ൽ താഴെ സഹകരണ സ്ഥാപനങ്ങൾക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകി വരുന്നു. തൃപ്പൂണിത്തുറ ദി പീപ്പിൾസ് അർബൻ സഹകരണ ബാങ്ക്. സഹകരണ ബാങ്കിങ്ങിൽ സംസ്ഥാന മാതൃക. PSCS സ്ഥിര നിക്ഷേപ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് 9.6% പലിശ നൽകുന്നു. കാലാവധി 444 ദിവസം. DIC GC ഇൻഷുറൻസ് പരിരക്ഷ. നിക്ഷേപ ഈടിന്മേൽ 1% മാർജിനിൽ നിക്ഷേപ തുകയുടെ 95% വരെ വായ്പാ സൗകര്യം. കാലാവധി അവസാനിക്കുമ്പോൾ പലിശ ലഭിക്കുന്ന നിക്ഷേപ പദ്ധതി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9946404304 0484-277-6446 2783446-278-4447. ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിൽ വ്യാജ ഒപ്പിട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പരാതി. പടമുഖം സ്വദേശി KK സിജുവാണ് പരാതി നൽകിയത്. സഹകരണ സംഘം ഭാരവാഹികൾ ഉൾപ്പെടെ 6 പേർക്കെതിരെ ഇടുക്കി പോലീസ് കേസെടുത്തു. സിജുവിന്റെ വ്യാജമൊപ്പിട്ട് സീനിയർ സിവിൽ ഓഫീസറായ അജീഷാണ് 2017 20 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. 4 പേരുടെ ജാമ്യത്തിലാണ് പോലീസ് സൊസൈറ്റിയിൽ നിന്നും വായ്പ അനുവദിക്കുന്നത്. ഇതിൽ 3ാമതായി സിജുവിന്റെ വ്യാജമൊപ്പിട്ടാണ് പണം തട്ടിയത്. രേഖകൾ കൃത്യമായി പരിശോധിക്കാതെ വായ്പ പാസാക്കിയ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെ അക്കൗണ്ട്സ് ഓഫീസർ മീനാകുമാരി, പോലീസ് സഹകരണ സംഘം പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന ശശി, KK ജോസി, ഇപ്പോഴത്തെ ഭാരവാഹികളായ സനൽകുമാർ, അഖിൽ വിജയൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. പടിഞ്ഞാറേ കടുങ്ങല്ലൂർ സഹകരണ ബാങ്കിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങൾക്ക് ആദരം. ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ആദരം നൽകിയത്. 100 പേരെയാണ് ബാങ്കിൽ ആദരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് VK ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന മേഖലയിൽ 100 നൂറ്റാണ്ട് പിന്നിട്ട മലപ്പുറം കടത്തമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കോഴിക്കോട്ട് പറമ്പ് കോപ്പ് അറീനയിൽ നടന്ന 100ാം വാർഷിക പ്രഖ്യാപനവും കസ്റ്റമർ മീറ്റും UA ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ ഓഡിറ്ററായി വിരമിച്ച അഷറഫിനുള്ള ഉപഹാരം അദ്ദേഹം സമർപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് സി ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. സഹകരണ മേഖല ഇന്ന് എന്ന വിഷയത്തിൽ റിട്ടയേർഡ് അഡീഷണൽ രജിസ്ട്രാർ നൌഷാദ് അരീക്കോട് ക്ലാസ് എടുത്തു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TT അബ്ദുൽ കരീം, പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് രജിസ്ട്രാർ PP ഷംസുദ്ദീൻ, മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അഫ്സൽ അസ്കർ അലി, ബാങ്ക് സെക്രട്ടറി സൈഫുള്ള കുറുമുക്കിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CT ഷറഫുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ PP ജംഷീർ, PP അബു സാലിഹ്, CT അഷറഫ്, PP അബ്ദുസമദ്, TT നാരായണൻ എന്നിവർ സംസാരിച്ചു.
ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഉപഭോക്താക്കളുടെ വ്യക്തി വിവരങ്ങളിൽ കൂടുതൽ കൃത്യത വരുത്തുവാനൊരുങ്ങി ബാങ്കുകൾ. ഇതിന്റെ ഭാഗമായി KYC ഉൾപ്പെട്ട ഫോൺ നമ്പറുകളും ആധാർ പാൻ വിവരങ്ങളും പരിശോധിച്ച് അക്കൗണ്ടുകളെയും അക്കൗണ്ട് ഉടമകളെയും സംബന്ധിക്കുന്ന വിവരങ്ങളിൽ കൂടുതൽ കൃത്യത കൊണ്ടുവരികയാണ് ലക്ഷ്യം. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഏറ്റവും ഏകീകൃത KYC സംവിധാനം നടപ്പാക്കുന്നതിനായി RBIയും സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി. ഒരേ ഫോൺ നമ്പറിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ വ്യത്യസ്ത വിവരങ്ങൾ നൽകി ഒരേ വ്യക്തി തുറന്നിട്ടുള്ള അക്കൗണ്ടുകൾ, ഒരു ഫോൺ നമ്പർ മാത്രം നൽകിയിട്ടുള്ള ജോയിന്റ് അക്കൗണ്ടുകൾ എന്നിവയാകും പ്രധാനമായും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുന്നത്. ഇത്തരം അക്കൗണ്ടുകളുടെ KYCകൾ പുതുക്കുന്നതിനായി ബാങ്കുകൾ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടേക്കാം. പാസ്പോർട്ട്, ആധാർ, വോട്ടർ ID കാർഡ്, NRE, GA കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിങ്ങനെയുള്ള തിരിച്ചറിയൽ രേഖകൾ ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. ആധാർ, പാൻ, മൊബൈൽ നമ്പർ എന്നിവ വഴി ഒരേ വ്യക്തിയുടെ പേരിലുള്ള അക്കൗണ്ടുകൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കും. അങ്ങനെ വന്നാൽ പാൻ, ആധാർ അല്ലെങ്കിൽ ഫോൺ നമ്പർ രണ്ടാമത്തെ തിരിച്ചറിയൽ രേഖയായി ബന്ധിപ്പിക്കും. നിലവിൽ വ്യക്തിഗത അക്കൗണ്ടുകളുടെ KYC വിവരങ്ങൾ സാമ്പത്തിക സേവനങ്ങൾ നൽകി വരുന്ന അക്കൗണ്ട് അഗ്രിഗേറ്റർ ശൃംഖലയിൽ ലഭ്യമാക്കാൻ സംവിധാനമുണ്ട്. എന്നാൽ ജോയിന്റ് അക്കൗണ്ടുകളും മറ്റും ഇത്തരത്തിൽ ബന്ധിപ്പിക്കാൻ ആകുന്നില്ല. സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണത്തിന്റെ ഭാഗമായി പലിശ ഉയർത്തിയത് പഴയ നിരക്കിലേക്ക് കുറച്ചേക്കും. ഇതിനായി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പലിശ നിർണയ സമിതി യോഗം ഇന്ന് ചേരും. കഴിഞ്ഞ January 10 നടന്ന നിക്ഷേപ സമാഹരണത്തിൽ ഒരു മാസം കൊണ്ട് 23,000 crore നിക്ഷേപമാണ് സമാഹരിക്കാനായത്. ഈ നിക്ഷേപത്തിന് ഉയർന്ന പലിശ ലഭിക്കും. പലിശ വർധന കേരള ബാങ്കിനും ബാധകമായിരുന്നു. ഇതോടെ കേരള ബാങ്കിൽ മറ്റു സംഘങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്കും ഇതേ പലിശ വർധന നൽകേണ്ടി വന്നു. ഇത് കേരള ബാങ്കിനെ ബാധിക്കുമെന്നതിനാലാണ് ഉയർന്ന പലിശ നിരക്കിൽ പുനരാലോചനയ്ക്ക് യോഗം ചേരുന്നത്.